നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സൂരസുമ രാജേന്ദ്രൻ. എല്ലാവർക്കും എൻ്റെ ആദ്യ വീഡിയോയിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം. നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ഈ എമണ്ടൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത് നമ്മുടെ സ്വന്തമല്ലെന്നും 1914 കപ്പലേറി വന്ന ഒരു വിദേശിയാണെന്നും അറിഞ്ഞാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എമണ്ടൻ എന്ന വലിയ വാക്കിൻ്റെ പിന്നിലെ കുറച്ച് ചെറിയ വലിയ കാര്യങ്ങളെ പറ്റി അറിയുവാൻ ശ്രമിക്കാം. ദ നെയിം ഈസ് സൂരസുമ രാജേന്ദ്രൻ. വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ. ബ്രിട്ടന്റെ തടാകം എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒറ്റയ്ക്ക് പിടിച്ചടക്കിയ, ബ്രിട്ടനെയും സഖ്യകക്ഷികളെയും അമ്പരപ്പിച്ച, കിഴക്കിന്റെ അരയന്നം എന്നറിയപ്പെടുന്ന SMS എംഡൻ എന്ന പടക്കപ്പലിൽ നിന്നാണ് യമണ്ടൻ എന്ന വാക്ക് നമ്മളിലേക്ക് എത്തിയത്. ഏകദേശം 358 നീളവും മധ്യഭാഗത്ത് 44 വീതിയും മണിക്കൂറിൽ 43.5 km വേഗതയുമുള്ള ഈ കപ്പലിന്റെ ഭാരം ഏകദേശം 3400 ടണ്ണായിരുന്നു. 12 km അകലത്തിൽ വരെ ഷെല്ലുകൾ ഉതിർക്കാൻ കപ്പാസിറ്റിയുള്ള ഈ കപ്പൽ ഏകദേശം 700 km വരെ ഒറ്റയടിക്ക് സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഒരു പടക്കപ്പലായിരുന്നു. ഇത്രയേറെ യമണ്ടൻ സവിശേഷതകൾ തന്നെ ധാരാളമാണ് SMS എംഡനെ യമണ്ടൻ എന്ന് വിളിക്കാൻ. ചരിത്ര പാഠപുസ്തകങ്ങളിൽ SMS എംഡൻ എന്ന യുദ്ധക്കപ്പലിനൊപ്പം വീരസാഹസികതയോടെ നിറഞ്ഞു നിന്നത് ഒരു മലയാളിയുടെ പേരാണ്, തിരുവനന്തപുരം സ്വദേശിയായ ചെമ്പകരാമൻ പിള്ളൈ. 1891 സെപ്റ്റംബർ 15 തിരുവനന്തപുരത്തെ ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച ചെമ്പകരാമൻ പിള്ള തൻ്റെ പഠനകാലത്ത് പരിചയപ്പെട്ട ഒരു യൂറോപ്യൻ സുഹൃത്ത് വഴി യൂറോപ്പിലേക്ക് പോകാൻ അവസരം ലഭിച്ച അദ്ദേഹം യൂറോപ്പിലെത്തി ജർമ്മനിയുടെ സഹായത്തോടു കൂടി ബ്രിട്ടനെതിരെ പോരാടുകയായിരുന്നു. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനും മഹാത്മാഗാന്ധിക്കുമൊക്കെ മുമ്പ് തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജർമ്മൻ സേനയുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഇന്ത്യയെ ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തുക എന്നതായിരുന്നു ചെമ്പകരാമൻ പിള്ളയുടെ പദ്ധതി. ആ പദ്ധതിയുടെ തന്നെ ഭാഗമായിരുന്നു 1914 ഒന്നാം ലോക മഹായുദ്ധത്തിനിടെ SMS എംഡന്റെ മദ്രാസ് ആക്രമണം. ക്യാപ്റ്റനൊപ്പം ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ചെമ്പകരാമൻ പിള്ള എന്ന മലയാളിയായിരുന്നു. ഇന്ത്യ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തീവ്രത നേരിട്ടറിയുന്നതും SMS എംഡൻ എന്ന പടക്കപ്പലിന്റെ പേര് വാമൊഴിയിൽ എമണ്ടനായി മാറിയതും ഈ ആക്രമണത്തോടു കൂടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, SMS എമണ്ടൻ എന്ന പടക്കപ്പലിനെ കുറിച്ചും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ദേശാഭിമാനിയെ കുറിച്ചും നമ്മളുടെ യമണ്ടൻ എന്ന വാക്കിനെ കുറിച്ചും ഒരു കുഞ്ഞു അറിവ് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.